എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയ പിക്സ്. ഇന്ന് രക്ഷയില്ലാത്ത ടേസ്റ്റുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ്. രക്ഷയില്ലാത്ത ടേസ്റ്റാണ്, വെറുതെ പറയുമല്ല. ചോറും ഒരു ഡാലും ഇതും കൂട്ടി ഒന്ന് കഴിച്ച് നോക്കിയ സ്വർഗ്ഗമാണ്. അത്രയും ടേസ്റ്റാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ ഏതെങ്കിലുമൊക്കെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതും ട്രൈ ചെയ്ത് നോക്കുക. നല്ല മണമാണ്, ടേസ്റ്റാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഈറോഡ് പള്ളിപ്പാളയം ചിക്കനാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. ഭയങ്കര ഈസിയാണ്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് കാണാം. ഞാനിന്നിവിടെ 1/2 kg ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കറിക്കട്ട് പീസസാണ് എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയ ചിക്കൻ തയ്യാറാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി നമുക്ക് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റിവെക്കാം. അതിനായിട്ട് 1/2 teaspoon മഞ്ഞപ്പൊടിയും 1/2 teaspoon ഉപ്പും 1/2 teaspoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിത്രയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റിവെക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു മണം മാറാനായിട്ട് സഹായിക്കും. ഉപ്പ് ചേർത്ത് കുറച്ച് നേരം വെക്കുന്നത് നമ്മുടെ ചിക്കൻ സോഫ്റ്റ് ആകാനായിട്ട് സഹായിക്കും. പള്ളിപ്പാളയം ചിക്കൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിതിൽ പൊടികളൊന്നും യൂസ് ചെയ്യുന്നില്ല, ഒരുപാട് മസാലയൊന്നും ചേർക്കുന്നില്ല. മെയിനായിട്ട് നമ്മൾ വറ്റൽമുളകാണ് യൂസ് ചെയ്യുന്നത്. വറ്റൽമുളക് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ആ സമയത്ത് ഇത് ഇതുപോലെ അതിൽ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. കുരു അടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടങ്ങ് എരിയായി പോകും. പിന്നെ മുഴുവനായിട്ട് കുരുകളൊന്നും കളയണമെന്നില്ല, ജസ്റ്റ് ഒന്ന് കട്ടിയിട്ടൊന്ന് തട്ടിക്കൊടുത്താലും മതിയാകും. അതോടൊപ്പം തന്നെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇപ്പോൾ കുരുവെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് 1/4 cup കൊച്ചുള്ളി വേണം. ഒരു 100 gram മേലെയായിട്ട് ഞാൻ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മുഴുവനായിട്ടും കൊച്ചുള്ളി എടുക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ സവാളയുള്ളി യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു 1/2 muri സവാളയുള്ളി കൂടി എടുത്തിട്ടുണ്ട്. 1 cup കൊച്ചുള്ളിയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ സവാളയുള്ളിയുടെ ആവശ്യമില്ല. കൊച്ചുള്ളി അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് 1-2 ആയിട്ടൊന്ന് മുറിച്ചു കൊടുത്താലും മതിയാകും. ഇതുകൂടാതെ നമുക്കത് ഇത്രയും കാര്യങ്ങളോട് വേണം. വളരെ എളുപ്പമാണ്. 1 tablespoon മുഴുവനത്തിലുള്ള മല്ലി എടുത്തിട്ടുണ്ട്. 1 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പള്ളിപ്പാളയം ചിക്കനിൽ സാധാരണ പച്ചമുളക് ചേർക്കാറില്ല, നമ്മളിവിടെ 1 പച്ചമുളക് ചേർക്കുന്നുണ്ട് കുറച്ച് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ 1/2 inch വലിപ്പത്തിൽ ഇഞ്ചി കഷ്ണവും 7 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ഇത്രയും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം. സാധാരണയായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാറില്ല, പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇതുപോലെ തന്നെയൊന്ന് ചെയ്ത് നോക്കുക. ഞാനൊരു മിക്സിയിലിട്ടാണ് ഇതൊന്ന് അരച്ചെടുക്കുന്നത്. പേസ്റ്റ് പോലൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല, നമുക്കൊന്ന് ചതച്ചെടുത്താലും മതിയാകും. അതായത് നമ്മളിത് ചതച്ചെടുത്തിട്ടുണ്ട്. മുഴുവൻ്റെയുള്ള മല്ലി ചതച്ചെടുത്ത് ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഒരു നാടൻ ടേസ്റ്റാണ്. ഇതുകൂടാതെ നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും തേങ്ങാക്കൊത്തും വേണം. തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോഴാണ് അവർ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഞാനിന്നത് ചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. ചട്ടി വേണം, നിർബന്ധമൊന്നുമില്ല. നോൺ സ്റ്റിക്ക് പാത്രത്തിലോ ഏത് കടായിലോ വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം കടുക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 teaspoon ഉഴുന്നുകൂടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. വറ്റൽമുളക് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മുറിച്ചു വച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പുകൂടി ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് നേരം വഴറ്റേണ്ടതൊന്നും ആവശ്യമില്ല. ഈ കാണുന്ന അത്രയും പോലും പാടില്ല, വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഉള്ളി ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുത്തോളൂ. അതോടൊപ്പം തന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മല്ലിയുമാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ പച്ചമുളക് മാറാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 teaspoon മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് കുറച്ചധികം തന്നെ ചേർത്ത് കൊടുത്തോളൂ. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്ത് ഒരു 2 minutes നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ചിക്കൻ്റെ ആ ഒരു കളറ് മാറി വൈറ്റ് കളറായിട്ട് വരും. അതുവരെ നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്തപ്പോഴും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉള്ളിയിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. 2 minutes ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3 tablespoon മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാടങ്ങ് വെള്ളം ചേർക്കല്ല, കുറച്ച് വെള്ളം, കാരണം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഒരു 8-10 minutes നിന്ന് കുക്ക് ചെയ്തെടുക്കാം. 1/2 kg ചിക്കനല്ലേ ഉള്ളൂ, വളരെ പെട്ടെന്ന് കുക്കായി കിട്ടും. ഇനി നമുക്കിത് തുറന്ന് വെച്ച് ഇത് ഇളക്കി ഇളക്കി വേണം അതിൻ്റെ കളറൊക്കെ മാറ്റിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ വെള്ളമെല്ലാം വറ്റി വരണം. അതിനായിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഇതിൻ്റെ കളറ് ഈ ഒരു മഞ്ഞ കളറ് മാറിയിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറാവാൻ തുടങ്ങും. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് മല്ലിയില അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുത്താലേ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. മല്ലിയില ചേർത്തിട്ട് നമുക്ക് 2-3 minutes കൂടെ നിന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാനേ ബാക്കിയുള്ളൂ. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് 1 minute കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ്റെ കളറൊക്കെ നല്ല മാറി വന്നിട്ടുണ്ട്. നമ്മൾ അധികം മസാലയൊന്നും ചേർത്തില്ല, അധികം കഷ്ടപ്പാടൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പള്ളിപ്പാളയം ചിക്കനോട് റെഡി ആയിട്ടുണ്ട്. പച്ചരിയുടെ ചോറും രസവും ചിക്കൻ ഫ്രൈഡ് കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടോ? അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഡാലും ചോറും
ചോറും ഇതോടെ കഴിക്കാനായിട്ട്. അന്യായ ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പുതിയ റെസിപ്പി വീഡിയോ അല്ലെ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.